ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണ് പുനരധിവാസ പാക്കേജ് എന്നുള്ളതാണ്. അവർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം കൊടുക്കണം. 2018 പ്രളയകാലത്ത് നമുക്കറിയാം പ്രളയബാധിതരായ എല്ലാ കുടുംബങ്ങൾക്കും 10,000 രൂപ ആദ്യം നൽകിയിരുന്നു. ഇവരുടെ കയ്യിൽ രേഖകളില്ല എന്ന് മാത്രമല്ല ഒരു നയാ പൈസ കയ്യിലെടുക്കാനില്ല, ഉടുതുണിയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല, അവർക്ക് ATM കാർഡില്ല, മറ്റ് രേഖകളൊന്നുമില്ല. അതുകൊണ്ട് പണത്തിന് പണം തന്നെ വേണം. അങ്ങനെയൊരു അടിയന്തര സഹായം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം ഏത് രീതിയിലാണ് രാജ്യത്തിന് മാതൃകയായ ടൗൺഷിപ്പ് അടക്കമുള്ള പുനരധിവാസ പദ്ധതി, അതിന് എന്താണ് സ്ഥിരം സംവിധാനം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. രാവിലെ വയനാട്ടിലുള്ള മന്ത്രിമാരും ഓൺലൈനായി ചേരും. ഓൺലൈനായിട്ടായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുക. പ്രത്യേക പ്രധാന അജണ്ട അതുതന്നെയാണ്. KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, രാജ്യത്തിന് മാതൃകയായ ഒരു ബൃഹത് പുനരധിവാസ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതെങ്ങനെ നടപ്പാക്കുന്നു, അതിന് ജില്ലാ ഭരണകൂടം മാത്രം പോരാ, ഒരു സ്ഥിരം സംവിധാനം വേണ്ട, ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇന്ന് വ്യക്തമാകുമോ അതോ തുടക്കം മാത്രമായിരിക്കുമോ? ആ PG ഗുഡ് മോർണിംഗ്. ഈ ഒരു മഹാദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസമാണ് ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കാർ പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഈ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രത്യേക ടൗൺഷിപ്പ്, അവിടെ ഈ വെള്ളർമല സ്കൂളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ ഗ്രാമം പുതിയ രീതിയിൽ ഒരു ടൗൺഷിപ്പിൽ പുനർനിർമ്മിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആലോചന. അതിനൊരു അന്തിമമായ തീരുമാനം, ഒരു പാക്കേജ് പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. ഏറ്റവും ആദ്യം വേണ്ടത് ഇവരെ വാടക കെട്ടിടങ്ങളിലേക്ക്, വാടക വീടുകളിലേക്ക് മാറ്റണം. ഒപ്പം തന്നെ അടിയന്തരമായ ഒരു സമാശ്വാസമായി എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകുക. ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തീരുമാനം വരാനാണ് സാധ്യത. തദ്ദേശ ഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുത്തിരുന്നു. ഈ കണക്കിന്ന് മന്ത്രിസഭാ യോഗത്തിന് മുന്നാകെ വരും. അതിനുശേഷം അടിയന്തരമായി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിലായിരിക്കും ആദ്യം തീരുമാനം വരിക. ഒപ്പം തന്നെ രക്ഷാദൗത്യത്തിൻ്റെ കാര്യം, 9 ദിവസം ആകുന്ന സമയത്തും ഇനി രക്ഷാദൗത്യം എങ്ങനെ ഇനി പോകണം. ഇന്നും സൺറൈസ് വാലിയിലടക്കം സംയുക്തമായ പരിശോധനയുണ്ട്. അത് സൈന്യവുമായി ആലോചിച്ച് ചീഫ് സെക്രട്ടറി ഭാഗത്തും ഒരു തീരുമാനം, അതും ഒരു പക്ഷേ ഇന്ന് വന്നേക്കാം. അതിൻ്റെ ഭാഗം കൂടി മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാരെന്ന് മുഖ്യമന്ത്രി അറിയിച്ച് അതിനും ഒരു തീരുമാനം വരും. 1-2 ദിവസം കൂടി ഈ ദൗത്യം ഇങ്ങനെ തുടരും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് സമഗ്രമായ പുനരധിവാസം. അത് രാജ്യത്ത് തന്നെ വളരെ പ്രമുഖരായ ഈ ഒരു എക്സ്പേർട്ടുകളുമായി, ഇങ്ങനെ ഇത്തരം മേഖലയിൽ പ്രവർത്തിച്ച ആളുകളുമായും വിവിധ സ്ഥാപനങ്ങളുമായൊക്കെ, റൂർക്കി IIT പോലുള്ള സ്ഥാപനങ്ങളിലെ വിദഗ്ധരുമായൊക്കെ ആലോചിച്ച ശേഷമാണ് അതിലേക്ക് സർക്കാർ കടക്കുക. ഇപ്പോൾ വലിയ സഹായ പ്രവാഹം സർക്കാരിനുണ്ട്, ഭൂമി പണം ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഒരു രൂപമാക്കിയ ശേഷം ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അത് പ്രഖ്യാപനമായിരിക്കും. ആ കാര്യം ഇന്നുണ്ടാകില്ല, അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഇന്നുണ്ടാകുക. പണമൊരു തടസ്സമല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പണം തടസ്സം തന്നെയാണ്. അധ്യാപകരുമായി സർവീസ് സംഘടനയുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് 1,000 കോടി വേണ്ടി വരുമെന്നാണ്. ഒരു കൃത്യമായ കണക്കിപ്പോഴും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ആ കണക്കും ഒരു പക്ഷേ ഇന്ന് ക്യാബിനറ്റിൽ വന്നേക്കാം. PG